നമസ്കാരം നമ്മൾ കേരളം മലയാളികൾ ലോകത്ത് തന്നെ ആരോഗ്യരംഗത്ത് നമ്പർ വൺ ആണ് എന്നാണ് ഇവിടെ ഇടതും വലതുമൊക്കെ തള്ളിമറിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാനും വാർത്തകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം കോവിഡ് രോഗിയുടെ മൃതദേഹം മാറി സംസ്കരിച്ചു കോവിഡ് രോഗിയുടെ മൃതദേഹം മാറി സംസ്കരിച്ച സംഭവം നടന്നത് കൊല്ലത്ത് ഈ എന്ന് പറയുന്ന സ്ഥലം ഉത്തർപ്രദേശിലോ ഗുജറാത്തിലോ ഒന്നുമല്ല നമ്മുടെ കേരളത്തിലാണ് അടുത്തത് കോവിഡ് രോഗിയുടെ മൃതദേഹത്തിന് പകരം നൽകിയത് ആദിവാസി യുവതിയുടേത് ഇത് ജില്ല പാലക്കാടാണ് ഈ പാലക്കാട് എന്ന് പറഞ്ഞ സ്ഥലവും യു പിയിലുമല്ല ഗുജറാത്തിലുമല്ല നമ്മുടെ കൊച്ച് കേരളത്തിലാണ് കോഴിക്കോട് കോവിഡ് ബാധിച്ച ബാധിച്ച് മരിച്ചയാളുടെ മൃതദേഹം മാറി നൽകി കോഴിക്കോട് എന്ന് പറഞ്ഞ സ്ഥലവും യു പിയിലുമല്ല ഗുജറാത്തിലുമല്ല നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ് വേറെ രണ്ട് വാർത്ത കൂടിയുണ്ട് അത് രണ്ടും ഒരു മെഡിക്കൽ കോളേജിൽ നിന്നാണ് അത് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്നാണ് അവിടെ ഒന്നല്ല രണ്ട് തവണ ഇതേ സം സംഗതി സംഭവിച്ചു ഒരിക്കൽ ഒരു കോവിഡ് രോഗിയെ ഹരിപ്പാടുള്ള ഒരു ഒരു കോവിഡ് രോഗിയെ അവിടെ കൊണ്ട് അഡ്മിറ്റാക്കി കുറച്ച് ദിവസം കഴിഞ്ഞ് അവിടെ അവിടെ അഡ്മിറ്റാക്കി കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ട് യാതൊരു വിവരവും പിന്നെ പുറത്തറിയാൻ പറ്റത്തില്ല അവർക്ക് സൗകര്യം ഉണ്ടെങ്കിൽ മാത്രം പറയും പുറത്തുള്ള രോഗികൾക്ക് ഈ കോവിഡായതുകൊണ്ട് അകത്ത് കയറി ഒന്നും ചോദിക്കാനും പറ്റാത്ത ആ സ്ഥിതിയാണ് കുറച്ച് ദിവസം കഴിഞ്ഞ് അവരെ എങ്ങനെയൊക്കെയോ അന്വേഷിച്ച് പിടിച്ചു വന്നപ്പോൾ അവിടുന്ന് കിട്ടിയ വിവരം ഈ രോഗി മരിച്ചു പോയി കഴിഞ്ഞിരിക്കുന്നു രണ്ട് ദിവസം മുമ്പ് ആദ്യം അവർ പറയാൻ ശ്രമിച്ചത് അങ്ങനെ ഒരാൾ ഇവിടെ അഡ്മിറ്റ് ആയിട്ടില്ല എന്നാണ് പിന്നീട് കാര്യം സീരിയസ് ആവുമെന്ന് കണ്ടപ്പോൾ അവർ അവസാനം പറഞ്ഞു രണ്ട് ദിവസം മുന്നേ മരിച്ചു പോയിരിക്കുന്നു എവിടെയെ കൊണ്ട് അടക്കി കഴിഞ്ഞിരിക്കുന്നു എന്ന് ഓർത്തു നോക്കിയേ നമ്മുടെ ഈ കൊച്ച് സംസ്ഥാനത്തെ കാര്യമാണ് അത് വലിയ വിവാദമായി ഈ പറയത്തൊക്കെ വലിയ രീതിയിൽ വിവാദമൊന്നും ആയില്ല നമ്മുടെ കേരളമാണ് ഇവിടെ എന്തെങ്കിലും വിവാദമാവണമെങ്കിൽ അങ്ങ് ഉത്തർപ്രദേശിലോ ഗുജറാത്തിലോ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് നടന്നാൽ മാത്രമേ വിവാദമാകത്തുള്ളൂ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഭദ്രമായിട്ട് ഒതുക്കി മൂടി വെക്കപ്പെടപ്പെടാറാണ് പതിവ് ഇതേ മെഡിക്കൽ കോളേജിൽ തന്നെ വീണ്ടും മാസങ്ങൾക്കകം സമാനമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ സംഭവിച്ചു കോവിഡ് രോഗിയുടെ മൃതദേഹം മാറിക്കൊടുക്കുകയുണ്ടായി അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് തന്നെ അഞ്ചെണ്ണമായി ഒരു കൊച്ചു സംസ്ഥാനത്ത് നടന്ന അഞ്ച് സംഭവങ്ങളാണ് ഒരു മരിച്ച വ്യക്തിയുടെ മൃതദേഹം കൊടുക്കുന്നു മാറ്റി സംസ്കരിക്കുന്നു മാറിപ്പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുതരമായിട്ടുള്ള തെറ്റല്ലേത് നമ്മുടെ സംസ്ഥാനത്തിന് വെളിയിൽ നടന്നാൽ മാത്രം ഇതൊക്കെ വലിയ രീതിയിൽ ചർച്ചയാകുകയും വാർത്ത പറയൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിക്കണം ഇപ്പോഴും നമ്മുടെ മാധ്യമങ്ങൾക്ക് ദിലീപ് കേസാണ് അവർക്ക് ഏറ്റവും വലുത് ദിലീപ് കേസാണ് സാധാരണപ്പെട്ട ഒരാളെ യാതൊരു രീതിയിലും ബാധിക്കാത്ത ഒരു കേസിൻ്റെ പുറകെയാണ് അവർ നടക്കുന്നത് ചില മാധ്യമങ്ങളൊക്കെ ആഴ്ചകളോളം ദിലീപ് ദിലീപ് വെച്ചുകൊണ്ട് അഞ്ച് വർഷമായി ഒരു കേസിൻ്റെ പുറകെ നടക്കുന്നു കുറ്റകൃത്യത്തിൽ ഏറ്റവും ഏർപ്പെട്ടവരെ നേരിട്ട് പോലീസ് പിടിക്കുകയുണ്ടായി വർഷങ്ങളോളം അവർ ചോദ്യം ചെയ്യുകയും ചെയ്താണ് അതാരാണ് ചെയ്തത് എന്നറിയാൻ എന്ന് കണ്ടുപിടിക്കാൻ അഞ്ച് വർഷം കൊണ്ടും ഒരു പോലീസ് സംവിധാനത്തിൽ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ജനമല്ലോ ഇപ്പോഴും അവർ ദിലീപിൻ്റെ പിന്നെ പിന്നാലെയാണ് ഇനി മറ്റൊരു ഞെട്ടിക്കുന്ന രണ്ട് സംഭവങ്ങൾ കൂടി പറയാം ഏതാണ്ട് ഒരാഴ്ച കൊണ്ട് നടന്ന രണ്ട് സംഭവങ്ങളാണ് പക്ഷേ നിങ്ങൾ ഞെട്ടില്ല കാരണം നമ്മൾ വലിയ പ്രബുദ്ധരാണല്ലോ ഒരെണ്ണം ഒരെണ്ണം നടന്നത് മലപ്പുറത്താണെങ്കിൽ മറ്റൊന്ന് നടന്നത് കണ്ണൂരാണ് രണ്ടിടത്തും പോക്സോ ഇരകൾ അതായത് പ്രായപൂർത്തി ആവാത്ത രണ്ട് കൊച്ചു പെൺകുട്ടികൾ ഒരിടത്ത് മൂന്ന് തവണ ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായ പെൺകുട്ടിയായിരുന്നു എങ്കിൽ മറ്റൊരിടത്ത് ക്രൂരമായ പീഡനത്തിന് കൂട്ട ബലാത്സംഗത്തിന് ഇരയായ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയായിരുന്നു ഏതാനും ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ രണ്ടുപേരും ആത്മഹത്യ ചെയ്തു ഇനി നിങ്ങൾ ചിന്തിക്കണം ഇങ്ങനെയൊരു ഇര അങ്ങ് ഉത്തർപ്രദേശിലായിരുന്നു ആത്മഹത്യ ചെയ്യപ്പെട്ടതെങ്കിൽ അതിൻ്റെ പഴി ആരുടെയൊക്കെ മേൽ ചാർത്തപ്പെടുമായിരുന്നു യോഗി ആദിത്യനാഥ് രാജിവെക്കണമെന്ന് പറഞ്ഞ് ഇവിടെ മെഴുകുതിരി കത്തിക്കത്തില്ലായിരുന്നോ തീർച്ചയായും ഉണ്ടാവും അവിടുത്തെ പോലീസിനെ കുറ്റം പറയില്ലേ പറയും അവിടുത്തെ എല്ലാത്തിനെയും പറയും ആ സ്ഥാനത്ത് വെറും ഒരാഴ്ചയ്ക്കുള്ളിൽ ഇവിടെ നടന്ന രണ്ട് സംഭവങ്ങളാണിത് അല്ലാന്ന് അല്ലയെന്ന് അല്ലെങ്കിൽ അവർ പറയട്ടെ രണ്ടിടത്തും ആത്മഹത്യയോ അതോ കൊലപാതകമോ എന്നുപോലും ഉറപ്പില്ല മെഴുകുതിരികെത്തിക്കുന്നില്ല ഹാഷ്ടാഗ് ഹാഷ്ടാഗില്ല പ്രതിഷേധ പ്രകടനങ്ങളില്ല ഒന്നുമില്ല ചാനൽ ചർച്ചകളില്ല ഒന്നുമില്ല മലയാളിക്ക് ഇതെല്ലാം സഹജമായി കഴിഞ്ഞിരിക്കുന്നു ഇവിടെ എന്ത് നടന്നാലും ആരെയും ഒന്നും ബാധിക്കാത്ത പോയി കഴിഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം അങ്ങ് വട്ടക്കോട്ട് നോക്കിയിരിക്കാം അവിടെ എന്തെങ്കിലും നടന്നാൽ മാത്രം നമുക്കിവിടെ കിടന്ന് നിലവിളിക്കാം നല്ല നമസ്കാരം വെബ് ഡെസ്ക് തത്വമായി ന്യൂസ് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്തുമൈ ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ